ഡ്യൂഡിനെ പിക്ക് ചെയ്യാൻ വന്നാണ്. പക്ഷെ മാത്സ് എക്സാമിന് അൺബോക്സിംഗ് ഡ്യൂഡിന്റെ അനിത്യായ ഡ്യൂഡി കോപ്പി അടിച്ചോ ഇല്ലേ? ഇന്ന് ഇപ്പോ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഡ്യൂഡി എക്സാം എഴുതാൻ പോവാണ് ഗൈസ്. കണ്ടില്ലേ, യൂണിഫോം ഒക്കെ പൊടി തട്ടിയെടുത്ത്, ബുക്കൊക്കെ പൊടി തട്ടിയെടുത്ത്, ഒന്ന് വായിച്ചു നോക്കി, അങ്ങനത്തെ പരിപാടികൾ ഒന്നുമില്ല, ഫുൾ കോൺഫിഡൻസ് ആണ് പറയുന്നത്. 10th class ഇവള് പഠിക്കുന്നത്. ഇപ്പൊ 10th class മാത്സ് എക്സാം അല്ലേ, മാത്സ് എക്സാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സ്കെയിലും പെൻസിലും ഒക്കെ കൂർപ്പിച്ചാ തോന്നുന്നത്. പെൻസിൽ കൂർപ്പിച്ചില്ലേ, പെൻസിൽ റെഡി ആക്കണോ? റെഡി, കാർ ഓപ്പൺ ആക്കി, ഇവിടെ ഇവിടെ കൊണ്ടാക്കിട്ട് വരണം ഗൈസ്. ഒപ്പം കാർ ഡ്യൂഡി. അല്ല ഗൈസ്, ബുക്കൊക്കെ ആയിട്ട് എന്റെ പൊന്നെ, ഇത്രയും കാലം എടുക്കാതെ ബുക്കൊക്കെ ഇപ്പൊ എടുത്തിട്ട് കാറിലെത്തിട്ട് കണ്ണാടി നോക്കിട്ടോളൂ, എന്തൊക്കെ ചെയ്യുന്നു, എന്താ ഞങ്ങള് ചെയ്യണേ. ഇതപ്പോ നമ്മള് പോയിക്കൊണ്ട് നിക്കാണ്, പക്ഷെ നമ്മളെ ഡ്യൂഡി ഇവിടെ കൊണ്ടൊന്ന് അവസാനം. എന്റെ ഫോൺ ഓർഡർ ഗൈസ്, എന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞു, ഞാൻ ഡ്യൂഡിയെ ഫോൺ എടുക്കാൻ പറഞ്ഞു. ഇച്ചിരി മടങ്ങി ഗൈസ്, എക്സാം എഴുതാൻ വേണ്ടി നല്ല കുട്ടിപ്പിയായി പോവായിരുന്നു. മടങ്ങി, ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കാറില്ല. ഇനിയിപ്പൊ എന്ത് സംഭവിച്ചാലും എക്സാം ടഫ് ആയാലും എന്നെ തന്നെ പറയാലോ. നമ്മളെ ഡ്യൂഡി നല്ല പഠിപ്പാണ്. ഒരു പയ്യൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഇത് മിക്കവാറും പൊളിക്കുന്നാണ് തോന്നുന്നത്. ഓ മൈ ഗോഡ്, എനിക്ക് പേടിയാണ്. എക്സാമിന് ഇനി ആകെ 10 മിനിറ്റ് ഉള്ളു. ഞങ്ങളെ വേമിട വേമിട കൂടുന്ന എക്സാം തുടങ്ങി എന്നൊക്കെയാണ് പറയണത്. കുഞ്ഞോ അതെ, പൈക്ക പൈക്ക ഡ്യൂഡി 2 മാസ്ക് ഇട്ടിട്ടാണ് പോയത്. ഓക്കെ, ഒന്ന് ഞാൻ കൊടുത്ത മാസ്ക്, ഒന്ന് ഉമ്മ കൊടുത്ത മാസ്ക്, അങ്ങനെ 2 മാസ്ക് ഇട്ടിട്ടാണ് പോയത്. ഓക്കെ, അപ്പൊ പോകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം സെക്യൂരിറ്റി ആണ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ വിളിച്ച്, അപ്പം പെട്ടെന്ന് തന്നെ പോയി ചാടിക്കടിച്ച് പോയി. അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവിടെ ചെക്ക് ചെയ്യും, കണ്ണ് ചെക്ക് ചെയ്യും, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, കൈ വാഷ് ചെയ്യും, അങ്ങനെ മൊത്തം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളിലേക്ക് അടുത്തുള്ളൂ. അപ്പൊ നമ്മള് വീട്ടിലെത്തി. ഓക്കെ, കാറൊക്കെ പാർക്ക് ചെയ്ത്, ഇനി അവിടെ 4:30 കൂട്ടാൻ പോകേണ്ടത്. പക്ഷെ അവൾ ഇന്ന് എന്റെ വാച്ചും കെട്ടിയിട്ടാണ് പോയത് ഗൈസ്. എന്റെ സാംസങ്ങിന്റെ വാച്ച്, അവിടെ പോയി ഇതെന്റെ സാംസങ്ങിന്റെ വാച്ച്. രാവിലെ തന്നെ ഡ്യൂഡി പറഞ്ഞു, ഇക്ക ഞാൻ വാച്ചും ചാർജ് ഇട്ട്, ഞാൻ കടന്നുറങ്ങായിരുന്നേ. ഓക്കെ, അപ്പൊ ഞാൻ അവളൊക്കെ ആയിക്കോട്ടെ ചാർജ് ഇട്ടോന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചാർജ് ഇട്ട സാധനമായിട്ട് അവള് കെട്ടിപ്പോന്ന്. അപ്പൊ എനിക്ക് തോന്നി എന്താ ടൈമൊക്കെ നോക്കാനായിരിക്കും, അങ്ങനെ ഞാനത് കൊടുത്ത്. പാവല്ല, ഇടക്കിടക്ക് ടൈമൊക്കെ നോക്കി കളിക്കും, പിന്നെ അതിൽ കോളൊന്നും വരൂല, സംഭവം ഇതായിരിക്കും. എന്താ പറയുക, നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനില്ല. ഇടക്കിടക്ക് മാത്സ് ആകുമ്പോൾ ഓരോ വരകളും ഓരോ കണക്ക് ചെയ്തിട്ട് ഇങ്ങനെ ടൈം നോക്കി കളിക്കട്ടെ കുട്ടികളല്ലേ. എനിവേ, അവൾ വന്നിട്ട് അവളുടെ എക്സാമിനെ പറ്റിയൊക്കെ പോയി ചോദിക്കണം. അത് മുമ്പ് ഞാൻ കുറച്ച് ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, കാരണം കുറെ ആൾക്കാർ ടെക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കുറച്ച് എന്റർടൈനിങ് ആയിട്ട് ടെക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. ഓക്കെ, നമ്മൾ ആദ്യം ടെക് ന്യൂസ് എന്താ വെച്ചാൽ, എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നല്ല, നമ്മളെ അംബാനിക്കുട്ടൻ വളരെ ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം കളിച്ചൊരു കളിയാണ്. വേറെ ഒന്നല്ല, നമുക്ക് ജിയോമാർട്ട് എന്ന സംഭവം ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു ആപ്ലിക്കേഷൻ ഇറങ്ങും, അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഇറങ്ങും, നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. വേറെ ഒന്നല്ല, ഇതൊരു പലഹാരം, ഐ മീൻ ഇതൊരു ഷോപ്പാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് അതേമാതിരി പോകുന്ന ഒരു സംഭവമാണ്. പക്ഷേ അവിടെ ഇലക്ട്രോണിക്സ് അല്ല, ഈ ഒരു ജിയോ മാർട്ട് എന്ന സംഭവത്ത് കിട്ടുക. ഇവിടെ അരി, പഞ്ചസാര, പപ്പടം, അതുപോലെ തന്നെ കോഴിമുട്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ്. ലൈക്ക് ഇപ്പം നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയും, അല്ലെ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയും, മകനെ 2 കോഴിമുട്ട വാങ്ങിക്കൊണ്ട് വരും. അപ്പം നിങ്ങൾ നോ 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 നോ, ജിയോ മാർട്ട് ഉണ്ടോ? ഓക്കെ, 2 കോഴിമുട്ട 10 മുക്കയും വീട്ടിലെത്തും. ഓക്കെ, 10 ബ്രോ, ലൈഫ് എത്രയാണ് ഈസി ആവുന്നത്? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ ഗൈസ്. ഇനി 75 രൂപേൻ്റെ മുകളിലോട്ട് ഏത് സാധനം വാങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താ പറയുക, വലിയ ഇതൊന്നും വേണ്ട. ഐ മീൻ എന്താ പറയുക, ഡെലിവറി ചാർജും കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രീ ഡെലിവറി ആണ്. സോ നിങ്ങൾക്ക് സോപ്പും പൊടിയോ അതുപോലെ തന്നെ അരിയോ ഗോതമ്പ് എങ്ങനത്തെ ഒരു വീട്ടിലൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ജസ്റ്റ് ബുക്ക് ചെയ്യുക, വീട്ടിൽ കൊണ്ട് തരും. യാ ഗൈസ്, ഈ ഒരു കൊറോണ സമയത്ത് ഇതിലും നല്ല, ഇതിലും നല്ലൊരു സംഭവം വേറെ എവിടെ കിട്ടാനല്ലേ. ആമസോൺ ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, ഈ അംബാനിക്ക് എന്തെങ്കിലും ബുദ്ധിയാണ് വിചാരിച്ചിട്ട്. അടുത്ത സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ 1+ ക്യാമറിനെ പറ്റിയാണ്. ഓക്കെ, 1+8 Pro ഒരു ക്യാമറ ഒക്കെ കുറച്ച് പുതിയ പുതിയ കഴിവുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ടീഷർട്ടിൻ്റെ ഉള്ളിൽ ഇപ്പം വേറെ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു 1+8 Pro ബാക്ക് ഏറ്റവും ലാസ്റ്റിൻ്റെ ക്യാമറ ഉണ്ട്, ഒരു ഫിൽറ്റർ ക്യാമറ എന്നൊക്കെയാണ് ചിലർ പറഞ്ഞത്. സോ ആ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ കാണാം. അതായത് അത് നല്ലൊരു കാര്യമാണ്, പക്ഷെ അതിനും നെഗറ്റിവിറ്റി കുറേ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ മറ്റുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ആ ഒരു ഫോണിലുണ്ട്. പക്ഷെ നമ്മൾ വേറൊരു രീതിയിൽ നോക്കിയാൽ അത് ഒരുപാട് ഒരുപാട് നല്ല നല്ല ലൈക്ക്. ഇപ്പോൾ എൻ്റെ ഈ മൈക്ക് ഇപ്പോൾ ആ ഒരു ക്യാമറയിൽ ഫോട്ടോ എടുത്ത മൈക്കിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ കാണാം. അതായത് നമ്മളെ കണ്ണിന് കാണാൻ കഴിയുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മളൊരു ക്യാമറയിൽ കാണാൻ കഴിയും. പക്ഷേ 1+ ആ ഒരു ഫീച്ചർ എന്താ പറയുക, ഹൈഡ് ആക്കി വെച്ച, ഹൈഡ് നല്ല ആരും യൂസ് ചെയ്യരുത് എന്നൊരു രീതിയിലാണ് അവർ ഉണ്ടാക്കി.
വെച്ചത്. പക്ഷെ കുറെ ആൾക്കാർ അത് കണ്ടുപിടിക്കാൻ തുടങ്ങി, അങ്ങനെ കുറെ ആൾക്കാർ അത് യൂസ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ അത് വൈറലായി ട്വിറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവം. ഇപ്പോൾ അവർ ആ ഒരു ക്യാമറ ബാൻ ചെയ്യാൻ പോകണം. ഓക്കെ, എന്നിവേ എനിക്ക് തോന്നുന്നു ചൈനയിലൊക്കെ അവർ ബാൻ ചെയ്തെന്ന് തോന്നുന്നു. ബാൻ എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്തിട്ട് അത് ചെയ്യല്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ആ ഒരു ക്യാമറ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലാക്കുകയാണ് ചെയ്യുക. വേറൊന്നല്ല, ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, എൻ്റെ ഫോട്ടോ ഐ മീൻ എൻ്റെ ഈ ടീഷർട്ട് ഇട്ടിട്ടില്ലാത്ത തരത്തിലുള്ളത്, ഐ മീൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും, എൻ്റെ സിക്സ് പാക്ക് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ടിക്ടോക്കിനെ പറ്റിയാണ്. ടിക്ടോക്ക് ഈ ഒരു പ്രശ്നത്തിന് മുമ്പ് ഏകദേശം 4.6 റേറ്റിംഗ് ഉണ്ട്, 5.6 ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് 1.2 ആയിരുന്നു, പിന്നെ 1.5 ആയി, ഇപ്പം 1.6 ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ റിവ്യൂസ് അവർ എന്താ പറയുക ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു, കുറേ ബാഡ് റിവ്യൂസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ റൈറ്റിംഗ് കുറച്ചുകൂടി കൂട്ടിക്കൊണ്ട ശ്രമമാണ്. പക്ഷേ ടിക്ടോക്ക് ബാൻ ആക്കണം എന്ന് കുറേ ആൾക്കാർ ഇന്ത്യയിൽ പറയുന്നുണ്ട്, ഇന്ത്യത്തെ ടിക്ടോക്ക് ബാൻ ആക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്, ടിക്ടോക്ക് ബാൻ ആക്കണോ വേണ്ടേ? കമൻറ്റ് ഡൗൺ ബിലോ. ഓക്കെ, ഇതിപ്പോൾ ഡ്യൂഡിനെ പിക്ക് ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഇവിടെ മൊത്തം ആൾക്കാരാണ്, ഇതെങ്ങനെ കണ്ടിടിക്കാറില്ല. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, സ്കൂളിലെ കോമ്പൗണ്ടിന് പുറത്ത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. അവിടെ പോലീസൊക്കെ വന്നിക്കണേ, എന്താ സീനെന്ന് അറിയില്ല ഗൈസ്. ഇപ്പൊ ഇവള് എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്നില്ല, ഇപ്പൊ 5 മണി ആവാൻ നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ടൈമായി, ഇവള് ഇറങ്ങുന്നില്ല. ഒരു കാറോടി വരും, ഇവിടെ മൊത്തം ബ്ലോക്കാണ് ഗൈസ്. ഞാനിപ്പോ ഇവിടെ കുടുങ്ങി നിക്കണേ, കാണിച്ചരാ, കണ്ടില്ലേ, മൊത്തം ബ്ലോക്കാണ്. ഇവിടെ ഒരു കാറ്, അവിടെ കുറെ ആൾക്കാരുണ്ട്, അവിടെ പോലീസുകാരുണ്ട്. ഇവിടെയാണ് അവളുടെ സ്കൂൾ, ഇവിടെ നിന്ന് ഓൾ വരണം, ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് പോകണം ഗൈസ്. കാർ ബ്ലോക്കായ കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, പെട്ട് നിൽക്കുകയാണ്. ഒന്ന് വന്നെങ്കിൽ ഓളിയും കൂട്ടി പോയത്, കാരണം അത്രക്കും ആൾക്കാരാണ്. പൊന്ന് കഴിഞ്ഞാൽ എന്തപ്പോ ചെയ്യുക, അവള് വരുന്നില്ല, കട്ട പോസ്റ്റാണ്. ഞാനാണെങ്കിൽ നല്ല ഡ്രസ്സും അല്ല ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട്. ഈ കാറാണ് ഇവിടെ ഇടാനും കഴിയൂല, എന്തപ്പോ ചെയ്യുക, കാർ ഇടാൻ കഴിയില്ല. ഇവിടെ ബൈക്ക് എടുത്ത് പോകാൻ മതിയായിരുന്നു, കോപ്പ് പെണ്ണ് എത്ര നേരായിട്ട് പൊട്ടത്തി. ഇത് ആക്ക് തുറക്ക്, ഫേസ് കാണിക്കുന്നില്ല. എത്ര നേരായി എപ്പോഴാ എന്തത്? ഇവിടെ ഫുള്ള് ബ്ലോക്ക്, ഒരുമാതിരി മറ്റോടത്തെ പരിപാടി. എന്ത് പ്രശ്നം? ഹെഡ്മാസ്റ്റർ വന്നിട്ട് ഇത്ര ആൾക്കാർ ഇത്ര കവറിൽ ആരും തൊടാതൊക്കെ നമ്മൾ തന്നെ ഇടുന്നേ. അവിടെ ഞാൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടെ പാതിയാക്കി പോകുന്നതാണ്, കുരുട്ടിന്റെ കൂട്ടാണ്. ഇനിയിപ്പോ 2 ദിവസം സഹിക്കണ്ടേ? ഇവിടെ ആണെങ്കിൽ അല്ലാത്തൊരു സ്കൂള്, സത്യം പറയുന്നത് ഒരു പാർക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇത്ര പോകുന്ന റോഡാണ്, ഇത്ര പോകുന്ന റോഡ് പോലെ അപ്പുറപ്പുറം ഫുള്ള് കാർ നിർത്തിട്ടുണ്ട്, ഒരു വണ്ടി ഇങ്ങനെ നിർത്തിട്ടുണ്ട്, ഒരു വണ്ടി ഇങ്ങനെ നിർത്തിട്ടുണ്ട്. ഫുള്ള് എല്ലാരും പാരന്റ്സ് വന്നിട്ട് കൊണ്ടുപോകാതെ ഒന്നും പറയാനല്ലേ ഗൈസ്, ഒന്നും പറയണ്ടില്ലായിരുന്നു. എക്സാം മൊത്തം പോക്കാലേ, കാരണം ഇത്ര ദിവസം എഴുതിയ പോലെയല്ല നമ്മൾ എഴുതുന്നത്. ഓരോരുത്തരായിട്ട് ക്ലാസ് കയറ്റിക്കുന്നത്, ആദ്യം കേറുമ്പോ കൈ നല്ല വാഷ് ചെയ്യിപ്പിക്കും, സോപ്പ് കിടിയിപ്പിച്ചിട്ട്, പിന്നെ ആ മീറ്റർ ഇത് വെക്കാൻ മെഷീൻ അല്ല ഹാൻഡ് വാഷ്, മറ്റേ പിന്നെ ആ മെഷീനില്ലേ നെറ്റിൽ വെക്കുന്ന, കണ്ണിന് നെറ്റില് ആ ഇങ്ങനെ വെച്ച് ടെമ്പറേച്ചർ നോക്കുന്നത്, ആ അത് നോക്കിച്ച്, പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ പിടുത്തം കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച്. നമ്മള് വേറെ രീതിയിലൊക്കെ ചോദിക്കില്ല, നമുക്ക് ആൻസർ എന്താ സംഭവം മനസ്സിലാവില്ല, എങ്ങനെ ചെയ്യണ്ടെന്ന് അങ്ങനല്ല, അധികം ഫിഗർ തന്നിട്ടായിരുന്നു ചോദിക്കുന്നത്. എത്ര പേപ്പർ എടുത്ത്? എല്ലാരും നമ്മളൊക്കെ ക്ലാസ് പഠിക്കുമ്പോ എത്ര പേപ്പർ എടുത്തും ചോദിക്കും. ഇംഗ്ലീഷ് ആകുമ്പോ 10 പേപ്പർ ഫുൾ ആപ്പർ ഇല്ല, ഇതിലായി മാത്രം പറയില്ല കുഞ്ഞോള, ചവിട്ടി കൂട്ടിട്ട് ഞാന്. എത്ര പേപ്പർ എടുത്ത്? 6 പേപ്പർ. നമ്മുടെ ഡ്യൂഡി മാത്സ് എക്സാമിന് 6 പേപ്പറാണ് എടുത്ത്. ഇതിപ്പോ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയത്, അവിടെ വണ്ടിയോട് ഇവിടെ എത്തേണ്ട. ഇനി ഡ്യൂഡിയുടെ എക്സാം എല്ലാം കഴിഞ്ഞ്, ഡ്യൂഡി കോപ്പി അടിച്ചോ? ഇല്ലേ കോപ്പി അടിച്ചോ? ഇല്ലേ കോപ്പി അടിക്കണോ? കോപ്പി അടിച്ചോ? ഇല്ല, മാത്സ് എക്സാമിന് അൺബോക്സിംഗ് ഡ്യൂഡിന്റെ അനിത്യയായ ഡ്യൂഡി കോപ്പി അടിച്ചോ? ഇല്ലേ കോപ്പി അടിച്ചിട്ടില്ല. ഞാൻ നല്ല കോപ്പി അടിക്കും, പക്ഷെ കോപ്പി അടിക്കാൻ കഴിയത്തില്ല മാസ്ക് കാരണം. എന്റെ അനിയത്തി കോപ്പി അടിക്കാക്കെ, അത് എനിക്ക് അപമാനമാണ്. സത്യം പറയും, ായാലല്ലേ കാണുള്ളൂ, മാസ്ക് ഉണ്ടായാലും കാണൂ. ഇതിപ്പോ ഒന്നാം ഇങ്ങനെ കാണിച്ചതല്ല, അവൻ ആൻസർ പറഞ്ഞു തരണെങ്കിൽ അതും കാണായില്ല. ഇനി വല്ല കണ്ണിൽ കൂടെ എന്തിനു ചെയ്യുന്നു? എന്താ ചെയ്യാ, ഒരു കോപ്പി അടിക്കാൻ പോലെ മിസ് അങ്ങോട്ട് കൂടെ തിരിഞ്ഞിട്ട്
യാതൊരു ശബ്ദവും ഇല്ല. എന്ത് ചോദിക്കാനൊന്നും ചോദിക്കാൻ കഴിയില്ല. സത്യ മാസ്ക് ഉണ്ടാകുന്ന തന്നെ നമുക്ക് പറഞ്ഞാൽ നമ്മളിപ്പോ സംസാരിച്ച തന്നെ ഉറക്കനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് ആ ലിപ് മൂവ്മെന്റ് മനസ്സിലാക്കി നമുക്ക് അതെ അതെ. നല്ലൊരു കിടക്കാതി വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, വേറെ ഒന്നല്ല, ഭയങ്കര ബിസി ആയിരുന്നു. ഇനി നാളെ സ്കൂളിൽ വരുമ്പോ എല്ലാരും പല തരത്തിലുള്ള മാസ്ക്, ചില ആൾക്കാർ മറ്റേതില്ലേ പല്ല് ഇങ്ങനെ മാറ്റുന്ന കിടിലാക്കിട്ടുണ്ട് കാണാന്. സത്യം, കാരണം മാർക്കറ്റിൽ പോലും കാണാത്ത പല തരത്തിലുള്ള മാസ്ക് നമ്മൾ സ്കൂളിൽ പോകുമ്പോ കാണുന്നുണ്ട്. ഈ കാരണം എന്താ, മൊത്തം പ്ലാനിങ് എത്ര നേരം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും പോസ്റ്റ് ആണ്. എനിവേ നാളെ വൈകുന്നേരം 5 മണിക്ക് ഒരു കിടുക്കാച്ച വീഡിയോ ആയി കാണാം. ഓക്കെ, സീ യു സൂൺ, ബൈ.